ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ജർമ്മനിയിലെ തലസ്ഥാനമായ ചരിത്രം ഉറങ്ങുന്ന ബെർലിനിലാണ്. ഈ ചരിത്രം മാത്രമല്ല ബെർലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ഇൻ്റർനാഷണൽ കുസീൻസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒത്തിരി മ്യൂസിയംസ് ഉണ്ട്, അതുപോലെ നൈറ്റ് ലൈഫും. ബെർലിൻ നൈറ്റ് ലൈഫ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് ജർമ്മൻ ഭാഷ തീരെ അല്ലെങ്കിൽ ഒട്ടും വേണ്ടാത്ത ഒരു സിറ്റി കൂടിയാണ് ബെർലിൻ. നമ്മളിന്ന് ബെർലിന് വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള നാല് കാര്യങ്ങളാണ്. ഒന്നും ഞാൻ ബെർലിനിൽ വന്നിട്ടില്ല. രണ്ടാമത് നമുക്കൊരു എയർപോർട്ട് ഓപ്പറേഷണൽ ടെസ്റ്റിംഗ് ഉണ്ട്. മൂന്നാമത്തേത് ഇവിടുത്തെ കുറെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസ് കാണുക. പിന്നെ നാലാമത്തേന്ന് പറയുന്നത് ഫുഡ് ട്രൈ ചെയ്യുക. ഐശ്വര്യമായിട്ടൊരു ദിനം ആരംഭിക്കുകയാണ്. ഒന്നാണ് ഈ ബ്രാൻഡൻബർഗ് ഗേറ്റ്. പണ്ട് ഈസ്റ്റ് ബെർലിനും അതുപോലെ വെസ്റ്റ് ബെർലിനും തമ്മിലുണ്ടായിരുന്ന സെലിബ്രേഷനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നു. വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ജർമ്മനിക്ക് ഇതൊരു സിമ്പിളാണ്, പീസിന്റെയും യൂണിറ്റിയുടെയും സിമ്പിൾ ആയിട്ടാണ് ഈ ഗേറ്റ് അവർ കാണുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മനിയിലെ പാർലമെന്റ് ആണ്, അഥവാ റൈസ്റ്റാഗ്. ഇതാണ് റൈസ്റ്റാഗ്, ജർമ്മൻ പാർലമെന്റ് കൂടുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റും. ഇതിനകത്തൊരു ഗ്ലാസ്സിട്ടൊരു ഡോം ഉണ്ട്. അപ്പോൾ ആ ഡോമിൽ കയറി നിന്നാൽ നമുക്ക് ബെർലിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ പാർലമെൻറ്റിൻ്റെ അകത്തെ ഹോളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ശരിക്കും നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറി കാണാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്കേതായാലും ഇതിനകത്ത് കയറാൻ പറ്റിയില്ല, ആ ചാൻസ് മിസ്സായി. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ മിസ്സാവരുത്. ഞങ്ങൾ എന്താണേലും അതിൻ്റെ ലിങ്ക്, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വരുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് കയറി കാണണം, മിസ് ചെയ്യരുത്. അങ്ങനെ റൈസ്റ്റാഗ് കണ്ടു കഴിഞ്ഞിട്ട് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ ബെർലിനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കറി ബൂസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് അത് വേറൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഉടനെ തന്നെ. ഈ ഹോട്ടൽ അറ്റ്ലോൺ കണ്ടോ കേട്ടോ എന്തെങ്കിലും പരിചയമുണ്ടോ? ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു മൈക്കിൾ ജാക്സൺ 2002 അദ്ദേഹത്തിന് 9 മാസം പ്രായമുള്ള കൊച്ചിനെ പുള്ളി താമസിച്ചിരുന്ന റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ തൂക്കി ഇറങ്ങില്ല താഴെ തൂക്കിയിട്ട് സംഭവം നടന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. അടുത്ത ഡെസ്റ്റിനേഷൻ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ. ഇതാണ് ബെർലിനിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ. ഈ മെമ്മോറിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കയറാനായിട്ട് പറ്റും. 2711 കോൺക്രീറ്റ് ബ്ലോക്സ് നമുക്കിവിടെ കാണാം. അതും പല ഹൈറ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ നാസി സമയത്ത് യൂറോപ്പിൽ മരിച്ച ജൂതന്മാരുടെ മെമ്മോറിയലായിട്ടാണ് ഇത് പണിതേക്കുന്നത്. 2005 മെയ്യിലാണ് പബ്ലിക്കിന് വേണ്ടി ഈ മെമ്മോറിയൽ അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തത്.
എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബെർലിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മോളാണ് മോൾ ഓഫ് ബെർലിൻ. നമുക്ക് അകത്തൂടെ ഒന്ന് കയറി പെട്ടെന്നൊരു കാഴ്ച നടത്താം. എന്തൊക്കെയാണ് ഈ മോളിലുള്ളത് എന്നൊക്കെ അന്നത് മെയിൻലി കാണാനൊന്നുമല്ലേ, ഒരു ചെരുപ്പ് വാങ്ങിയാണ്. അതെന്താ പറയാത്തേ, അത് നമ്മൾ എന്താണേലും മേടിക്കുമല്ലോ. വരുന്ന വഴിക്ക് അന്ന് ചെരുപ്പ് പൊട്ടിപ്പോയപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു ചെരുപ്പൊക്കെ മേടിച്ച് ഒരു കാപ്പിക്കട അന്വേഷിപ്പം നടക്കുവാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ചെക്ക് പോയിന്റ് ചാർലി. കോൾഡ് വാർ സമയത്ത് വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ആർക്കും ഈസ്റ്റ് ജർമ്മനിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പം ഈ ബോർഡർ ക്രോസിങ് ഈ ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. അതെന്തോ വിസ ഒക്കെ അവർ നേരത്തെ എടുക്കണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ചെക്ക് പോയിന്റ് ആൽഫ, ചെക്ക് പോയിന്റ് ബ്രാവോ, പിന്നെ ചെക്ക് പോയിന്റ് ചാർലി. ചെക്ക് പോയിന്റ് ചാർലി ഉള്ള സ്ഥലത്ത് അതൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, യു ആർ ലീവിംഗ് അമേരിക്കൻ സെക്ടർ എന്ന് പറഞ്ഞ്. അത് അവർ ഒത്തിരി ലാംഗ്വേജസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജർമ്മനിൽ എഴുതി വെച്ചിട്ടുണ്ട്, റഷ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അലക്സാണ്ടർ പ്ലാറ്റ്സ് ആണ്. നമ്മളിപ്പം അങ്ങോട്ട് പോകാനായിട്ടുള്ള മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ ശരിക്കും ടയേർഡായി. അപ്പം അതും കൂടെ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോട്ടലിലോട് തിരിച്ചു പോകാനായിട്ട്. അപ്പം നമുക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് എടുത്തിട്ട് ഇത് ഗൂഗിള് കാണിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഒരു നടക്കാനുണ്ട്. നടന്നിട്ട് ഒരു ഊബാൻ എടുക്കണം. നമുക്കിനി അടുത്ത് കാണാൻ പോകേണ്ടത് ഫെർൻസെയർ ടൂം. ഫെർൻസെയർ ടൂം ഇവിടുന്ന് ലെഫ്റ്റ്, അതായത് ബെർലിൻ ടിവി ടവർ. ഫ്ലാറ്റ്സിൽ നമ്മുടെ ടിവി ടവർ കണ്ടുപിടിച്ചു. ഈ ടിവി ടവറിൽ വേണം നമുക്ക് പോകാനായിട്ട്. 8 മണിക്കാണ് നമുക്ക് പോകാനായിട്ടുള്ള പാസ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ റിസർവ് ചെയ്തായിരുന്നു, കാരണം തിരക്കാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ഒത്തിരി സമയം പോവും. അപ്പം 7:37 ആയതേ ഉള്ളു. അപ്പം നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് കണക്കാക്കി ബുക്ക് ചെയ്ത് തന്നതേ ഒരു മനുഷ്യൻ പോലും ഇല്ല.
നിൽക്കുന്നത് ബെർലിൻ ടിവി ടവറിന്റെ മേളിലാണ്. ഇത് 368 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ടിവി ടവറിന്. ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത് 203 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അപ്പം നമുക്ക് 40 സെക്കൻഡ് എടുത്ത് 203 മീറ്ററിൽ എത്തുന്ന രണ്ട് ഹൈ സ്പീഡ് ലിഫ്റ്റ് ആണ് ഈ ടിവി ടവറിനുള്ളത്. അപ്പൊ നമ്മൾ ലിഫ്റ്റ് എടുത്താ ഇങ്ങോട്ട് വന്നത്. ബെർലിനിലെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ശരിക്കും ഹോട്ടലൊക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ വയ്യാത്തത് കൊണ്ട് ഒട്ടും വയ്യ. അപ്പം നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇനി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിക്കാൻ പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു, ഇനിയിപ്പം കഴിച്ചു തുടങ്ങിയാൽ മാത്രം മതി. ജർമ്മനിയിൽ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിൽ വരുന്നത് ബെർലിനും അതുപോലെ തന്നെ ബെർലിൻ വാളുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് സൈഡ് ഗാലറിയിലാണ്. ബെർലിൻ വാളിന്റെ വീഴ്ചയ്ക്ക് ശേഷം 1990 അതിൻ്റെ ബാക്കി വന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഏകദേശം ഒരു 1.3 കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന ബെർലിൻ വാളിൽ 21 രാജ്യത്തിൽ നിന്ന് വന്ന 118 ആർട്ടിസ്റ്റുകൾ വരച്ച കുറെ പെയിന്റിങ്സ് നമുക്ക് ഈസ്റ്റ് സൈഡ് ഗാലറിയിൽ കാണാൻ പറ്റും. ഇതൊരു ഓപ്പൺ എയർ ഗാലറിയാണ്. ഇത് 1998 ഇത് പബ്ലിക്കിനായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഈസ്റ്റ് സൈഡ് ഗാലറിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് എൻ്റെ പുറയിൽ കാണുന്ന ഈ ഫറ്റേണൽ കിസ് എന്ന പെയിന്റിങ്. ഇത് വരച്ചത് ഒരു റഷ്യൻ ആർട്ടിസ്റ്റ് ആണ്. അന്ന് സോവിയറ്റ് ലീഡറും അതുപോലെ ഈസ്റ്റ് ജർമ്മൻ പ്രസിഡന്റും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന പെയിന്റിംഗ് ആണിത്. ബെർലിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ബെർലിൻ വാൾ. ബെർലിൻ വാളിനെ പറ്റി അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ. നമ്മൾ ബെർലിനിൽ വരുമ്പോഴത്തേക്കും കുറച്ച് സ്ഥലങ്ങളിൽ ഈ ബെർലിൻ വാൾ പ്രിസേർവ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈസ്റ്റ് സൈഡ് ഗാലറിയിൽ, രണ്ടെന്ന് പറയുന്നത് നമുക്ക് ആ ബെർലിൻ വാളിൻ്റെ മെമ്മോറിയൽ കാണാൻ പറ്റുന്നത് പോസ്റ്റ്ഹാമർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ്ഹാമർ പ്ലാറ്റ്സിലാണ്. ഇവിടുത്തെ ബെർലിൻ വാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബെർലിൻ വാൾ വിത്ത് ചൂയിങ് ഗം നമ്മൾ കാണുന്നത്. ഇവിടെ ഫുൾ ചൂയിങ് ഗം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ ബെർലിൻ വാളിൽ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഇതാണ് യൂറോപ്പിലെ ആദ്യത്തെ ട്രാഫിക് ലൈറ്റ്. 1924 പോസ്റ്റ്ഹാമർ പ്ലാറ്റ്സിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി വെച്ചത്. ഇത് ശരിക്കും ഡിസൈൻ ചെയ്തത് USA. നമ്മൾ ബെർലിനിൽ വരുമ്പോഴത്തേനും മിക്ക സ്ഥലത്തും നമ്മൾ കാണുന്ന ട്രാഫിക് ലൈറ്റ് എന്ന് പറയുമ്പം നമ്മുടെ സാധനം നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഒരു മനുഷ്യന്റെ പടമല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു പടമാണ് ഒരു മനുഷ്യൻ. അപ്പം നമ്മൾ അങ്ങനെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഒരു അമ്പൽമാൻ എന്ന് പറയുന്ന ആണ് ആ അതിൻ്റെ പേര്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു ക്ലോ ഒരു വാച്ച് ടവർ പോലെ ഒരു കാണുന്നില്ല അവിടെ. അപ്പം അതിനകത്തൊരു മനുഷ്യൻ കയറിയിരിക്കും. എന്നിട്ട് പുള്ളിയാണ് കൺട്രോൾ ചെയ്യുന്നത് ട്രാഫിക്. ഒരു 5 ഡയറക്ഷൻ ഉണ്ട്. പുള്ളിയാണ് റെഡ് ആക്കുന്നതും ഗ്രീൻ ആക്കുന്നതും
മഞ്ഞയാക്കുന്നതും എല്ലാം പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബെർലിനിൽ വരുമ്പോഴത്തേന് നമ്മൾ ഈ അംപൽമാന്റെ പടം ട്രാഫിക് ലൈറ്റ് ആയിട്ട് കാണുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ബെർലിനിലെ മ്യൂസിയം ഐലൻഡിലാണ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടെ ഒത്തിരി മ്യൂസിയംസ് ഉള്ള മ്യൂസിയം കോംപ്ലക്സ് ആണ്. നമ്മളിവിടെ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് ബെർലിൻ കത്തീഡ്രൽ. അഞ്ചിലാണ് ഈ പള്ളി ശരിക്കും പണിയാൻ തുടങ്ങിയത്. പക്ഷെ ഇത് മുഴുവൻ പണി തീർന്നത് 1905 പാരിഷ് ഹോളായിട്ടാണ് അവർ ഈ പള്ളി ആദ്യമേ പണിത് തുടങ്ങിയത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേന് ഈ പള്ളിക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. എന്നിട്ട് ഈ പള്ളി GDR സമയത്ത്, അതായത് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പള്ളി അവർ അടച്ചിട്ടേക്കുമായിരുന്നു. എന്നിട്ട് 1993 ഈ പള്ളി പിന്നെ റീ ഓപ്പൺ ചെയ്തത്. പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് പള്ളി ബെർലിനിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ അകത്ത് നമുക്ക് കയറി കാണാനായിട്ട് പറ്റും. ഒരാൾക്ക് കയറണമെങ്കിൽ 7 യൂറോയാണ് ടിക്കറ്റ് പ്രൈസ്. അങ്ങനെ ഞങ്ങളുടെ 5 ദിവസത്തെ ബെർലിൻ യാത്ര കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോകാനായിട്ട് സമയമായി. 3 ദിവസം ഞങ്ങൾ യൂറോപ്യൻ സഞ്ചാരിയായിട്ട് ബെർലിൻ കണ്ടു. 2 ദിവസം ലക്ഷ്മി ശ്രീജിത്തുമായിട്ട് ബെർലിൻ കണ്ടു. എന്നിട്ടും ബെർലിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ വരേണ്ട വരും ബാക്കി കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ ഒരു വ്ളോഗിലൂടെ ബെർലിൻ മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. എന്താണേലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. നിങ്ങൾക്ക് ബെർലിൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.